ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. പിന്നെ ഞാൻ ഒരു സ്പെഷ്യൽ കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് സ്പാനിഷ് ഡിലൈറ്റ് കേക്ക്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു കേക്കാണ്, നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. അങ്ങനെ അധികം സ്റ്റെപ്സും കാര്യങ്ങളൊന്നും ഇല്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമുക്ക് ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിട്ട് വരാം. കേക്കിൻ്റെ ബേസ് റെഡിയാക്കാൻ ആദ്യം ഞാനൊരു മെഷറിംഗ് കപ്പിൽക്ക് 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം മൈദ വെച്ച് ഫില്ല് ചെയ്യുക. അതിനുശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതൊരു 1-2 പ്രാവശ്യം അരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ 250 ml മെഷറിംഗ് കപ്പിലാണ് ഇതെല്ലാം എടുത്തിട്ടുള്ളത്. കൊക്കോ പൗഡറിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കട്ടായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അരിക്കാതെയാണ് ഇത് ബാറ്ററിലേക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് മിക്സാവാതെ അങ്ങനെയേ കിടക്കും. അപ്പം അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 പാക്കറ്റ് ബൂസ്റ്റ് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പാക്കറ്റ്, 5 രൂപൻ്റെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടിയാണ് വേണ്ടത്. ഞാൻ നെസ്കഫേൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂണോളം ചേർത്താൽ തന്നെ മതിയാവും. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചു വയ്ക്കണം. നമ്മൾ ഈ മുട്ട ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബൗളിൽ തീരെ വെള്ളമില്ലാന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് ആ മുട്ടയും വാനില എസൻസും കൂടെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടൻ്റെ പച്ചമണം പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബീറ്റ് ചെയ്യണത്. ഇനി കുറച്ച് കുറച്ചായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്, പൊടിച്ച പഞ്ചസാരയാണ് എടുക്കേണ്ടത്. അപ്പം അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കി എടുക്കുക. നമ്മൾ എത്രത്തോളം സമയം ഈ മുട്ടയും പഞ്ചസാരയും ബീറ്റ് ചെയ്യണോ അത്രയും നമ്മുടെ കേക്ക് സോഫ്റ്റായിട്ട് കിട്ടും. ഒരു പെയിൽ കളറായി മാറാൻ തുടങ്ങും ഇത്, മുട്ടയും പഞ്ചസാരയും കൂടെ ബീറ്റായിട്ട്. അപ്പം ഇത് സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് നമ്മുടെ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ചേർക്കാം. ഞാനിപ്പോൾ 2 സ്പൂൺ ഇട്ടിട്ട് പിന്നെ ഒരു സ്പാച്ചില വെച്ചിട്ട് ഇത് മിക്സാക്കി കൊടുക്കുകയാണ്. ഒന്നുകിൽ സ്പാച്ചില വെച്ചിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബീറ്റർ വെച്ചിട്ടും ആക്കി കൊടുക്കാം. പക്ഷേ ബീറ്റർ വെച്ച് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, ഓവർ ബീറ്റായി പോകാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. കേക്ക് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഞാൻ ബേക്കിംഗ് പൗഡറൊന്നും ബാറ്ററിലേക്ക് ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും വിനീഗറും കൂടെ മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചിട്ട് അതിങ്ങനെ പതഞ്ഞ് വരുമ്പം ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് സോസ് പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സോസ് പാന് ഓയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് ഓയിൽ ഒഴിച്ച് താഴ്ഭാഗത്ത് മാത്രം ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് റബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചതിന് ശേഷം പാത്രം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ എയർ ബബിൾസ് ഉള്ളിൽ സ്റ്റക്കായിട്ട് പോകും. ഞാനങ്ങനെ ടാപ്പ് ചെയ്യാൻ വിട്ടുപോയി, അതുകൊണ്ട് തന്നെ കേക്ക് ബേക്കായി വരുമ്പോൾ നിങ്ങൾക്ക് കാണാം എയർ ബബിൾസ് ഉണ്ട് അതിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ കേക്കിൻ്റെ സോസ് പാൻ വെച്ച് കൊടുക്കും. എന്നിട്ട് അത് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ അങ്ങനെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കേക്ക് ആവണ സമയം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. നമുക്ക് കുറച്ച് ആൽമണ്ട്സ് വേണം. ഞാൻ ഡിസാനോൻ്റെ ആൽമണ്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. നല്ല ആൽമണ്ട്സ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാത്രമേ എടുക്കണുള്ളൂ. നമുക്ക് ഒരു പ്രലൈൻ പോലത്തെ സംഭവം ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ആൽമണ്ട്സ് എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചാണ്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താലും മതി, ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ് വരുന്ന വരെ. ഞാനിപ്പോൾ ഇങ്ങനെ പീസസ് ആയിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മുറിച്ച് വെച്ചിട്ടുള്ള ആൽമണ്ട്സ് ഇന്ന് കുറച്ചെണ്ണം ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മുടെ പ്രലൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാനിൽക്ക് 1/3 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കാരമലൈസായി വരണം. പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലിടുക, എന്നിട്ട് വലിയാൻ തുടങ്ങുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക.
ഇത് പെട്ടെന്ന് ബേണായി പോകുന്ന പേടിയുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പഞ്ചസാര ഇടുന്ന സമയത്ത് തന്നെ ഒരു സ്പൂൺ വെള്ളം കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നാൽ പിന്നെ അത്ര പെട്ടെന്നൊന്നും കരിഞ്ഞു പോവില്ല. അപ്പോൾ ഇതാ ഇതേപോലെ ഇങ്ങനെ അലിയാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബട്ടറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ബട്ടറും പഞ്ചസാര മെൽറ്റായതും കൂടെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. പഞ്ചസാര അതാ ഇതേപോലെ ഒരു ഗോൾഡൻ കളർ ആവണം, ആ സമയത്താണ് നമ്മൾ ബട്ടർ ചേർക്കേണ്ടത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ആൽമണ്ട്സും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ മിക്സാക്കി എടുക്കാം. അപ്പം നമ്മുടെ പ്രലൈൻ റെഡിയായി. ഇനി അത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പാത്രത്തിൻ്റെ മേലെ കുറച്ച് ബട്ടർ തടവിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്കാണ് ഈ പ്രലൈൻ വെച്ച് കൊടുക്കുന്നത്. പ്രലൈൻ വെച്ചതിന് ശേഷം ഈ സ്പാച്ചുല വെച്ചിട്ടൊന്ന് ഇങ്ങനെ പരത്തി കൊടുക്കുക, അപ്പം നല്ലപോലെ കിട്ടും. അപ്പം നമ്മുടെ കേക്കും റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ ടാപ്പ് ചെയ്യാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഇങ്ങനെ എയർ ബബിൾസ് കൂടുതലായിട്ട് നിൽക്കുന്നത്. ഇനി ഈ കേക്കൊന്ന് ചൂടാറണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പം 1.5 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. എന്നിട്ട് സാധാരണ ചെയ്യുന്ന പോലെ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യാണ്. അങ്ങനെ ഒരു സോഫ്റ്റ് പീക്സ് ആവുന്ന സമയത്ത് നമുക്ക് 1 പാക്കറ്റ് ബൂസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ക്രീമിനും ആ ബൂസ്റ്റിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചേർത്തതാണ്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ മിക്സാക്കി എടുക്കാം. കണ്ടൻസ് മിൽക്കിന് പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇലക്ട്രിക് ബീറ്റർ ഇല്ലാതെ ക്രീം എങ്ങനെ ബീറ്റ് ചെയ്യേണ്ടതെന്ന് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങളൊന്ന് കയറിയിട്ട് ചെക്ക് ചെയ്യുക. ഞാൻ കുറച്ച് പൊടിച്ച പഞ്ചസാര ബാക്കി ഉണ്ടായപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാണ്. ഇനി നമ്മുടെ പ്രലൈൻ ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ പഞ്ചസാര പൊടിച്ച് വെച്ച ആ ജാറിലേക്ക് തന്നെയാണ് പ്രലൈൻ ഇട്ട് കൊടുക്കണത്. ഇത് നിങ്ങൾക്ക് ഡെക്കറേഷന് വേണമെങ്കിൽ കുറച്ച് മാറ്റി വെക്കാം. ഞാനിപ്പം ഫുള്ളായിട്ട് ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ വിപ്പിംഗ് ക്രീമും റെഡിയായി. ഇതിപ്പോൾ ഞാൻ കേക്ക് സോക്ക് ചെയ്യാനുള്ള ഷുഗർ സിറപ്പ് ആക്കുകയാണ്. നേരത്തെ പ്രലൈൻ ആക്കിയിട്ടുള്ള ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. 1 കപ്പ് വെള്ളത്തിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് കോഫി പൗഡറും കൂടെ ചേർത്ത് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. എന്നിട്ട് അത് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ കേക്ക് ചൂടാറിക്കഴിഞ്ഞപ്പോൾ ഞാനത് സോസ് പാനിൽ എടുത്ത് മാറ്റി. ഇനി അത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല സോഫ്റ്റാണ് കേക്ക്. അപ്പോൾ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അസംബിൾ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടേൺ ടേബിളിൻ്റെ മേലെ കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം കുറച്ച് ഞാൻ പൈപ്പിംഗ് ബാഗിലേക്കാക്കി ഒരു നോസിലോട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കിയതിന് ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെക്കുക. എന്നിട്ട് അത് നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ആ കോഫീൻ്റെ സിറപ്പ് കൊണ്ട് ഒന്ന് വെറ്റാക്കി കൊടുക്കുക. ഇനി നമുക്ക് ക്രീം അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പൈപ്പിംഗ് ബാഗിലാവുമ്പം നമുക്ക് നല്ല ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഈ ക്രീം പാലറ്റ് നൈഫ് വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ആ പ്രലൈൻ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലായിട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് ആദ്യത്തെ 2 ലെയറിൽ മാത്രമേ ഇങ്ങനെ പ്രലൈന് പൊടിച്ചത് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ പൊടിച്ചത് പകുതിയും പകുതിയായിട്ട് ഇട്ട് കൊടുക്കാം. 1 പകുതി ഈ ലെയറിലിടുക, ഇനി ബാക്കിയുള്ള പകുതി നമുക്ക് അടുത്ത ലെയറിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ദാ ഇതുപോലെ നല്ലോണം പ്രലൈൻ ഇട്ടതിന് ശേഷം നമുക്ക് അടുത്ത ലെയർ കേക്ക് വെക്കുക. എന്നിട്ട് അതും ആദ്യം കോഫി സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റാക്കുക. അതിനുശേഷം ക്രീം അപ്ലൈ ചെയ്യുക. പിന്നെ നൈഫ് വെച്ച് ക്രീം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം പ്രലൈൻ ഇട്ട് കൊടുക്കുക.
ഇനി നമ്മുടെ അവസാനത്തെ ലെയറ് കേക്ക് വെച്ചുകൊടുക്കാം. അവസാനത്തെ ലെയറ് വെക്കുമ്പം ഇങ്ങനെ കമിഴ്ത്തിയിട്ട് വേണം വെക്കാനായിട്ട്. നമ്മുടെ കേക്കിൻ്റെ ഏറ്റവും ബേസായിട്ടുള്ള ഭാഗമാണിത്. അപ്പം നല്ല ലെവലിൽ നിൽക്കും. ഇനി അതും ഒന്ന് വെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഈ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് മുഴുവനായിട്ട് ഞാൻ ക്രീം വെച്ച് കവർ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കേക്ക് ബോർഡിലൊക്കെ ഇങ്ങനെ ക്രീം ആയി കിടക്കുന്നുണ്ടേനി. അപ്പോൾ ഞാനത് ടിഷ്യൂ പേപ്പറിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റ് റഫിൾ വേണം. അപ്പോൾ ഞാൻ റെഡിമെയ്ഡ് ആയിട്ടുള്ളതാണ് യൂസ് ചെയ്യുന്നത്. റിറ്റ്സിൻ്റെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് റഫിൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് എടുക്കുന്നുണ്ട് ഞാൻ. എത്ര എടുക്കുന്നതെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ടുള്ളതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു പോർഷൻ ക്രീമും രണ്ട് പോർഷൻ ചോക്ലേറ്റും എടുത്തിട്ട് അങ്ങനെ മെൽറ്റാക്കിയെടുക്കുക. ഒരു 130 ഗ്രാമോളം ചോക്ലേറ്റ് റഫിൾ ഞാൻ എടുത്തേന്. ഇനി ഇത് മെൽറ്റ് ചെയ്യുക എങ്ങനെയാ വെച്ചാൽ, ഇങ്ങനെ ചൂടുവെള്ളം ഒരു പാത്രത്തിൽ എടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മുടെ ചോക്ലേറ്റ് റഫിൾ ആക്കിയിട്ടുള്ള പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ തന്നെ അത് മെൽറ്റാവാനായിട്ട് തുടങ്ങും. നല്ല ഈസിയാണ്. കേക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടേനു. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ കേക്കിൻ്റെ മേലെ ഞാനിങ്ങനെ രണ്ട് പാർട്ട് പോലെയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ വരച്ചിട്ടുണ്ട് എനിക്കൊരു ഐഡിയ കിട്ടാനായിട്ട്. എന്നിട്ട് നമ്മുടെ പൈപ്പിംഗ് ബാഗിൽ ഇതുപോലെ ഒരു നോസിലിട്ടിട്ട് ക്രീം ഫില്ല് ചെയ്ത് കൊടുത്തു. അത് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്, ഒരു കുഞ്ഞു ഫ്ലവർ ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് ഒരു സൈഡിൽ ഞാൻ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് റഫിൾ ഒഴിച്ചു കൊടുക്കുകയാണ്. മറ്റേ സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ഇടുന്നത്. അപ്പം ചോക്ലേറ്റ് റഫിൾ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ട്രഫിൾ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ കേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് ടാപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ട്രഫിൾ എല്ലാ ഭാഗത്തേക്കും ഇറങ്ങിക്കിട്ടും. എയർ ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തിക്കൊടുക്കുക. ഇനി ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിൽക്ക് നമ്മുടെ ഈ ട്രഫിൾ കുറച്ച് ബാക്കിയുണ്ടേനു, അപ്പോൾ അതൊരു 2-3 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ കേക്കിൻ്റെ മേലെ ചെറുതായിട്ടൊന്ന് വരക്കാനും പിന്നെ ബോർഡർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നോസിലൊന്നും ഇടേണ്ട ആവശ്യമില്ല, സാധാരണ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കുക. ഇനി പൈപ്പിംഗ് ബാഗ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ റൗണ്ടാക്കിയിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലും വരച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ ആ ട്രഫിൾ ആക്കിയിട്ടുള്ള ഭാഗത്തും പ്ലെയിൻ ആയിട്ടുള്ള ഭാഗത്തും ഇങ്ങനെ റൗണ്ട് പോലെ ആക്കി കൊടുക്കുക. എന്നാൽ ഫ്ലവറിൻ്റെ മേലെ ടച്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഒരു 2-3 റൗണ്ടാക്കിയിട്ട് വരച്ചു കൊടുത്തേന്. ഇനിയിപ്പോൾ നമ്മൾ ഈ വരച്ചിട്ടുള്ള ഈ റൗണ്ടിൻ്റെ മേലെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ആൽമണ്ടിൻ്റെ പീസസ് വെച്ചു കൊടുക്കാം. അതിനുശേഷം ഞാൻ പൈപ്പിംഗ് ബാഗ് ഒന്നും കൂടെ കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ട്രഫിൾ ആക്കാത്ത ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ നമുക്ക് ചെറുതായിട്ടൊന്ന് ബോർഡർ വരച്ചു കൊടുക്കാം. ഒരു സിമ്പിൾ ബോർഡറാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മേലെ നമ്മളാക്കിയിട്ടുള്ള ആ ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലും ഞാൻ ഈ ക്രീം വെച്ചിട്ട് തന്നെ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കേക്ക് റെഡിയായിട്ടുണ്ട്. ഞാനിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച്, അപ്പം നല്ലോണം ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. Thank you.
അപ്പൊ നമ്മുടെ കേക്ക് ഞാനിതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ലേയേഴ്സ് ഒക്കെ ആയി കിട്ടിയാണ്. ഇനി ഇത് എങ്ങനെ ടേസ്റ്റ് എന്നുള്ളത് നോക്കാം. ചോക്ലേറ്റിന്റെ ടേസ്റ്റും പിന്നെ നമ്മൾ ഇട്ടിട്ടുള്ള നട്സിന്റെതും ബൂസ്റ്റിന്റെതും എല്ലാം കൂടെ ആയിട്ട് അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് ഇഷ്ടമാവും. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.